ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഫുഡിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണ രീതി, ഒരു ശൈലിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പലർക്കും പലതരത്തിലുള്ള ഭക്ഷണ രീതികളായിരിക്കും. ചിലർക്ക് മുളക് കുറച്ച് വേണമായിരിക്കും, ചിലർക്ക് മുളക് ഒരുപാട് വേണമായിരിക്കും, ചിലർക്ക് ഉപ്പിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളിലൊക്കെ അല്ലേ. അപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ത്രീകളും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്ന മുളകിൻ്റെ അളവ്. നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആ ഒരു സമയങ്ങളിലെല്ലാം മുളക് കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നിങ്ങൾ മുളക് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുക. ഇങ്ങനെയുള്ളൊരു കാര്യം പറയുമ്പോൾ പലരും ചോദിക്കും അത് എന്തുകൊണ്ട് അങ്ങനെ കുറയ്ക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിന് പേരിലുള്ള പുറകിലുള്ള സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുളകടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡിൽ അസിഡിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ അസിഡിറ്റി നമുക്ക് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ അസിഡിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ആകും, നമ്മുടെ ദഹന പ്രക്രിയ ഒന്ന് സ്ലോ ആകും. നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ചിലവർക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് എക്കിട്ടം വരും. ഈ ഒരു എക്കിട്ടം, അതായത് നമുക്ക് ഹിക്കപ്സ് ഉണ്ടാകും. ഈ ഹിക്കപ്സൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അസിഡിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ചിലരപ്പോൾ ഗ്യാസിൻ്റെ ഒരു ഗുളിക എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ ആ ഒരു അസിഡിറ്റി മാറാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് അസിഡിറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ അസിഡിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ഡൈജഷൻ ഒന്ന് സ്ലോ ആകും, നമ്മുടെ ദഹന പ്രക്രിയ ഒന്ന് സ്ലോ ആകും. ഇങ്ങനെ നിങ്ങളുടെ ദഹന പ്രക്രിയ സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട്, നമ്മുടെ ആ ഒരു സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ഓവുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം സ്പൈസി ഫുഡ്സ് നിങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈജഷൻ സ്ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടുന്ന രീതിക്ക് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷൻ എല്ലാ ഭാഗത്തേക്കും എത്തില്ല. ഈ ന്യൂട്രീഷൻ എത്താതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂട്രീഷൻ എത്താതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. ഈ ഒരു എംബ്രിയോയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഓരോ സ്റ്റേജിലും അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് ഏർലി സ്റ്റേജിൽ മിസ്കാരേജ് ഉണ്ടാകും, നമുക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകും, കുഞ്ഞിൻ്റെ ഗ്രോത്തും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും ഇല്ലാതാകുന്നതിനും അത് കാരണമാകും. അപ്പോൾ കഴിവതും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് എരിവിൻ്റെ അളവൊന്ന് കുറച്ചോളാം. മാക്സിമം നിങ്ങൾ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഇതങ്ങോട്ട് കുറയ്ക്കുക. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും കഴിവതും നിങ്ങളതങ്ങോട് കുറയ്ക്കുക. കാരണം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരുപാട് നമുക്ക് വീട്ടിലെ അമ്മമാരെ അമ്മൂമ്മമാരൊക്കെ അത് പറഞ്ഞു തരാറുണ്ട്, ഇങ്ങനെ മുളകുള്ള ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അച്ഛമ്മ. മുളകുള്ള ഭക്ഷണമൊന്നും കൂടുതലായിട്ട് കഴിക്കരുത്, അത് കുഞ്ഞിന് നല്ലതല്ല, കുഞ്ഞിന് വേണ്ടത് ഭക്ഷണം ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അവർ ആ സമയത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ തുടക്കത്തിലേ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളിൽ ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജ് ആയി പോകുന്നതിന് കാരണമാകുന്നു. ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ചീര നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ മുരിങ്ങയിൽ നമ്മൾ തോരൻ വെച്ചിട്ട് കഴിക്കുന്നു. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴേക്കും അതിൽ കൂടുതലായിട്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എരിവ് കൂടുതലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ എരിവ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഗുണം നിങ്ങളുടെ കുഞ്ഞിന് കിട്ടില്ല. ആ വളരുന്ന ഒരു എംബ്രിയോയ്ക്ക് ആ ഒരു ഗുണം കിട്ടാതാകുന്നതിനും ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്നാണെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ഓവർ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഈ ഒരു ബേസ്, ഇങ്ങനൊരു സയൻറ്റിഫിക് ബേസ് ഇതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിവതും ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും സ്പൈസി ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.